മറ്റു വാർത്തകളിലേക്ക്. മോൺസൺ മൌങ്കൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസിലും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കെ സുധാകരൻ ഉള്ളപ്പോഴാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴിയുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രതികരണവും വിവാദത്തിലായി. ഗോവിന്ദന്റെ വാക്കുകൾ ശുദ്ധ നുണയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് കെ സുധാകരന്റെ മറുപടി. കെ സുധാകരനെതിരെ പോക്സോ കേസിൽ നിലവിൽ പരാതിയില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം. ഇന്നലെ മോൺസൺ മാവുങ്കിൽ ശിക്ഷിക്കപ്പെട്ട പോക്സോ കേസിലാണ് കെ സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയത്. പീഡന സമയത്ത് കെ സുധാകരൻ സ്ഥലത്തുണ്ടായിട്ടും തടഞ്ഞില്ലെന്ന് പെൺകുട്ടിയുടെ മൊഴിയുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരാളുടെ പേരിലും പ്രത്യേകമായി കേസെടുക്കണമെന്ന ഒരു തെറ്റായ ധാരണയും ഞങ്ങൾക്കില്ല. ആ കുട്ടി പറഞ്ഞ മൊഴിയിൽ പീഡനം നടക്കുമ്പോൾ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. മാധ്യമ വാർത്തയുടെയും ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആരോപണമെന്ന് വ്യക്തമാക്കിയ എം വി ഗോവിന്ദൻ പിന്നീട് ഇത് തിരുത്തി. ദേശാഭിമാനി വാർത്ത കണ്ടാണ് പ്രതികരിച്ചതെന്നായിരുന്നു തിരുത്ത്. ഞാൻ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു, ഇനി അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം വിവരങ്ങളാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഉണ്ടോന്ന് വലതുപക്ഷ ആശയം ഉൽപ്പാദിപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് വളരെ ശക്തിയായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പത്രമല്ല. എം വി ഗോവിന്ദന്റെ ആരോപണം പുച്ഛിച്ച് തള്ളുന്നുവെന്നും ആരോപണത്തിന് പിന്നിൽ സി പി എം ആണെന്നും കെ സുധാകരൻ. ഈ സംഭവം നടക്കുമ്പോൾ എന്റെ സാന്നിധ്യത്തിലാന്ന് പറഞ്ഞല്ലോ. എന്റെ അടുത്ത് ഗോവിന്ദൻ മാഷ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോവിന്ദൻ മാഷിന്റെ അടുത്തുള്ളത് പോലെ ആ ഗോവിന്ദൻ മാഷ് വർത്തമാനം പറഞ്ഞത് ഇന്ന് എനിക്ക് ബോധ്യമായി. ഇതിന്റെ പിറകിൽ സി പി എം ആണ്, സി പി എമ്മിന്റെ സ്വാധീനമാണ്, സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരുമായി ഈ പറയുന്ന ചെറുപ്പക്കാർ നല്ല അഭേദ്യമായ ബന്ധമാണ്. ശുദ്ധ നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. ഒരു തെളിവും ഇതിന്റെ അകത്ത് എനിക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അന്ന് ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ കെ സുധാകരനെതിരെ പോക്സോ കേസിൽ നിലവിൽ പരാതിയില്ലെന്നും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതികരണം. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുധാകരന്റെ സഹായി എബിനെയും ചോദ്യം ചെയ്യാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. മോൺസൺ ഉൾപ്പെട്ട പോക്സോ കേസിൽ ശിക്ഷ വിധിച്ച ശേഷമാണ് എം വി ഗോവിന്ദൻ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. വിചാരണ സമയത്തോ അന്വേഷണ സമയത്തോ പെൺകുട്ടിയുടെ മൊഴി എന്തുകൊണ്ട് കാര്യമായി എടുത്തില്ലെന്നും വി ഡി സതീശൻ ചോദിച്ചു. അതായത് പോക്സോ കേസ് ഇന്നലെ ശേഷിച്ചല്ലോ, അതിന്റെ കോടതി നടപടികൾ പൂർത്തിയായി. ഇനിയിപ്പോൾ അപ്പീലും മറ്റു കാര്യങ്ങളാണ്. അതിന്റെ വിചാരണ പൂർത്തിയായിട്ടാണ് കോടതി ശിക്ഷിച്ചത്. ഈ വിചാരണ സമയത്തോ അന്വേഷണ സമയത്തോ ഈ പെൺകുട്ടിയുടെ മൊഴി എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘം ഗൗരവമായിട്ട് എടുത്തില്ല? ഇങ്ങനൊരു മൊഴി ഉണ്ടെങ്കിൽ അപ്പോഴല്ലേ എടുക്കേണ്ടത്? അപ്പോഴല്ലേ സുധാകരനെ ചോദ്യം ചെയ്ത് സുധാകരനെ കൂടി സാക്ഷിയാക്കേണ്ടിയിരുന്നില്ലേ ആ കേസിൽ? അതായത് സുധാകരൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പെൺകുട്ടി മൊഴി കൊടുത്തിരുന്നെങ്കിൽ സുധാകരനെ കൂടി വിളിച്ചു വരുത്തി സുധാകരനെ ആ കേസിൽ സാക്ഷിയാക്കണമായിരുന്നല്ലോ. സുധാകരൻ സാക്ഷിയല്ല, സുധാകരനെ ചോദ്യം ചെയ്തിട്ടില്ല, ഈ വിചാരണ സമയത്ത് വന്നിട്ടില്ല, ഒരു തെളിവും പറഞ്ഞിട്ടില്ല. എന്നിട്ട് കോടതി വിചാരണ നടത്തി, കോടതി ശിക്ഷിച്ച് കഴിഞ്ഞിട്ട് കേസ് ശിക്ഷിച്ചു എന്നല്ല. അത് കഴിഞ്ഞിട്ട് സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ദേശാഭിമാനി വെളിപ്പെടുത്തിയാൽ അത് ദേശാഭിമാനിക്ക് രാത്രി എപ്പോഴെങ്കിലും വെളിപാടുണ്ടായിരുന്നു. നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അതിനല്ലല്ലോ. നോട്ടീസ് കൊടുത്തിരിക്കുന്നത് നേരത്തെയുള്ള കേസിൽ, ഇപ്പോഴല്ലല്ലോ നോട്ടീസ് കൊടുക്കേണ്ടത്. കോടതി വിചാരണയും കഴിഞ്ഞ് കോടതി ശിക്ഷിച്ചു കഴിഞ്ഞിട്ടാണോ ആളെ വിളിപ്പിക്കുന്നത്? സി ബി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കള്ളമെന്ന് മോൺസൺ മാവുങ്കലിന്റെ അഭിഭാഷകൻ എം ജി ശ്രീജിത്ത്. അതിജീവിത നൽകിയ രഹസ്യമൊഴിയിലും പോലീസ് എഫ്ഐആറിലും സി ബി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ മൊഴി ഇല്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. 21/10/2021 മൊഴിക്കകത്തും ഈ പറയപ്പെടുന്ന പേര് ഇല്ല. അതിനുശേഷം 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതും 19/10/2021 തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ അതിജീവിത കൊടുത്തിരിക്കുന്ന മൊഴിയുണ്ട്. ആ മൊഴിയിലും നിങ്ങൾ ഈ പറയുന്ന പേര് കാണുന്നില്ല. അതിനുശേഷം പിന്നെ ട്രയൽ വിചാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് 3/6/2022 ട്രയൽ കൺക്ലൂഡ് ചെയ്യുന്നത്, അതായത് തീരുന്നത് 13/6/2022 വിധി വരുന്നത് 17/6/2023 ഇന്നലെയുമാണ്. പ്രോസിക്യൂഷൻ മൊത്തം 33 സാക്ഷികളെ അവരുടെ ചാർജ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവർ തിരഞ്ഞെടുക്കപ്പെട്ട 22 സാക്ഷികളെ വിസ്തരിക്കുകയും അവർ 29 റെക്കോർഡുകൾ ഹാജരാക്കിയിട്ടുമുണ്ട്. ഈ 22 സാക്ഷികളുടെ മൊഴിയിലും അതിജീവതയെ കൂടാതെ പ്രോസിക്യൂഷൻ്റെ കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന 22 സാക്ഷികളുടെ മൊഴികളിലും
നിങ്ങളീ പറയുന്ന പേര് കണ്ടിട്ടില്ല. 29 റെക്കോർഡുകളാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഹാജരാക്കിയത്. 29 റെക്കോർഡുകളിലും അങ്ങനെയുള്ള യാതൊരുവിധ രേഖകളും ആ രേഖകളിലൊന്നും തന്നെ നിങ്ങൾ പറയുന്ന പേര് ഇല്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് CPM എന്ന MV ഗോവിന്ദൻ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യമായ ഇന്ത്യയോട് കേരളത്തെ താരതമ്യപ്പെടുത്തരുത്. സർക്കാരിനെയും SFIയെയും വിമർശിച്ചാൽ കേസെടുക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വളരെ തൃപ്തിയാണ്. അതായത് ഇത്തരം കേസുകൾ വന്നാൽ ആ കേസിന്റെ ഭാഗമായിട്ട് കേസെടുത്ത് നിലപാട് സ്വീകരിക്കണം തന്നെയാണ്. അത് അടർത്തിയെടുത്തിട്ട് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ ആർക്കെതിരായിട്ടും ഗവൺമെന്റിനെതിരായിട്ടും അതുപോലെ തന്നെ മറ്റേ SFIക്കെതിരായിട്ടും വിമർശിച്ചാൽ ആ വിമർശിച്ചവരെ പേരിൽ കേസെടുക്കും ഞാൻ പറഞ്ഞില്ല. ആലപ്പുഴ SFI വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ ആരോപണം. സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാനാണ് നിഖിലിനെ സഹായിച്ചതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കേരള സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നേടുന്നതിനായുള്ള അപേക്ഷാ ഫോമാണിത്. റെഗുലർ ഫുൾ ടൈം ബിരുദ കോഴ്സുകൾ പഠിച്ചവർക്കാണ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകാനാകൂ എന്ന് തുടക്കത്തിൽ തന്നെ സർവകലാശാല വ്യക്തമാക്കുന്നു. മാത്രമല്ല അപേക്ഷയ്ക്കൊപ്പം പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സിലബസ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പുകൾ എന്നിവയും സമർപ്പിക്കണം. എന്നാൽ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് യൂണിവേഴ്സിറ്റി സിലബസ് മാത്രമേ നോക്കാറുള്ളൂ എന്നും മാർക്ക് ലിസ്റ്റുകൾ പരിശോധിക്കാറില്ല എന്നുമുള്ള വിചിത്രവാദമാണ് സിൻഡിക്കേറ്റ് അംഗം കൂടിയായ CH ബാബുജാൻ മുന്നോട്ട് വെക്കുന്നത്. ഇക്വലൻസി അവിടുത്തെ കോഴ്സിന്റെ കണ്ടന്റും ഇവിടുത്തെ കോഴ്സിന്റെ കണ്ടന്റും തമ്മിൽ നോക്കിയിട്ട് അതിന് ഈക്വലൻസി കൊടുക്കാവുന്നതാണെന്ന് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കി മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചെടുക്കുക എന്നുള്ളത് കോളേജിൽ ഉത്തരവാദിത്തം. ഇനി ഈ ചിത്രങ്ങൾ ഒന്ന് കാണാം. കലിംഗയിൽ റെഗുലർ വിദ്യാർത്ഥിയായി പഠിച്ചുവെന്ന നിഖിൽ അവകാശപ്പെടുന്ന സമയത്ത് MSM കോളേജിലെ BCOM വിദ്യാർത്ഥി ആയിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ചിത്രങ്ങൾ. പിന്നെ എങ്ങനെയാണ് നിഖിൽ കലിംഗയിൽ ബിരുദം പൂർത്തിയാക്കിയതെന്നും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് നേടിയതെന്നുമാണ് പ്രസക്തമായ ചോദ്യം. നിഖിലിനു വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയിലും പ്രവേശനത്തിനായി MSM കോളേജിലും ഇടപെട്ടത് ആലപ്പുഴയിൽ നിന്നുള്ള CPM നേതാവാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് സമഗ്ര അന്വേഷണം നടത്തണം. ഈ അധികൃതരുടെ കോളേജുകാരുടെ ഒത്താശയോടുകൂടി തന്നെയാണെങ്കിൽ അവിടുത്തെ ഈ വ്യാജ അഡ്മിഷൻ തയ്യാറാക്കി വ്യാജമായി ആ ക്യാമ്പസിൽ പഠിക്കുന്നത്. MCOMന് പഠിക്കുവാൻ യോഗ്യതയുണ്ട് എന്ന വ്യാജ തുല്യതാ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്ത് നൽകിയത് തന്നെ CPM നേതാവായ സിൻഡിക്കേറ്റ് അംഗം KH ബാബുജനാണ്. വ്യാജ MCOM അഡ്മിഷൻ എടുത്ത നിഖിൽ തോമസിനെയും അതിന് കൂട്ടുനിന്ന സിൻഡിക്കേറ്റ് അംഗം ബാബുജനെയും കോളേജ് അധികൃതരെയും പ്രതിയാക്കിക്കൊണ്ട് ഉന്നതതല പോലീസ് അന്വേഷണം എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. യൂണിയൻ ഭാരവാഹിത്വം ഉൾപ്പെടെ നേടി കോളേജിൽ 3 വർഷം സ്ഥിരമായി പഠിക്കുകയും പരീക്ഷകൾ എഴുതുകയും ചെയ്ത നിഖിൽ അവിടെ തന്നെ അതേ ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റുമായി PG പ്രവേശനം നേടുമ്പോൾ MSM കോളേജ് അധികൃതർക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. എന്തായാലും നിഖിൽ തോമസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFIയും CPMും തുടർ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. SFIയിലെ വൃത്തികേടുകൾ CPM നേതാക്കൾ ന്യായീകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കായംകുളത്ത് BCOMന് തോറ്റ SFI നേതാവ് MCOMന് ചേർന്ന സംഭവത്തിലാണ് പ്രതികരണം. MSM കോളേജിലെ മാനേജ്മെന്റിനെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയത് ഉന്നത നേതാക്കളാണ്. CPM അനുകൂല അധ്യാപക സംഘടനയും ഇതിന് കൂട്ടുനിന്നെന്ന് സതീശൻ ആരോപിച്ചു. കായംകുളത്ത് കേസ് അന്വേഷിക്കുന്നത് മഹാരാജസിൽ ആരോപണ വിധേയനായ ആർഷോയാണെന്നും സതീശൻ പരിഹസിച്ചു. SFI കാണിക്കുന്ന വൃത്തികേടുകൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന CPM നേതാക്കളെ കുറിച്ച് ഓർത്തു രണ്ടുപേരും അപഹാസ്യരാകുകയാണ്. എല്ലാ സംവിധാനവും പാർട്ടി ചെയ്തു കൊടുക്കുകയാണ്. ഈ കാലടി സർവകലാശാല വൈസ് ചാൻസലറെ ഈ സംവരണം അട്ടിമറിക്കാൻ വേണ്ടി, സംവരണം അട്ടിമറിച്ചിട്ടാണല്ലോ അവിടെ ഗവേഷണത്തിന് ഈ പെൺകുട്ടിക്ക് അനുവാദം കൊടുത്ത്. ഏത് നേതാവാണ് വിളിച്ചത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC, കായംകുളം MSM കോളേജിലെ മാനേജരെ ആരാണ് വിളിച്ചത്? CPM നേതാക്കളാണ്. CPM നേതാക്കളാണ് ഈ എല്ലാത്തിനും സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഇവർക്ക് CPM അധ്യാപക സംഘടനയുടെ നേതാക്കൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്, മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ കോളേജിൽ പഠിച്ച ആളുകളല്ലേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ് ഹെഡിന് നമ്മളെ അറിയില്ലേ? സാധാരണ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ അറിയണമെന്നില്ല. എന്നാലും ഒരു കോളേജ് ഇലക്ഷനിലൊക്കെ ജയിച്ച് എല്ലാവരും അറിയാവുന്ന ഒരു SFI നേതാവിനെ ഡിപ്പാർട്ട്മെൻറ് ഹെഡിനെ അറിയാമല്ലോ. മാത്രമല്ല അദ്ദേഹം സെനറ്റ് മെമ്പറായിരുന്നു.
ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അപ്പൊ ഇയാൾ അതേ പഠിച്ച സമയത്ത് തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരാൾ കലിംഗ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുമ്പോ അറിയാതെയാണ് ചേർത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇടവേള. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപിക്കുന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് 23 പേരാണ് മരിച്ചത്. ഈ മാസം ഇതുവരെ 877 പേർക്ക് ഡെങ്കിപ്പനിയും 65 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. മൺസൂൺ ശക്തമായില്ലെങ്കിലും കേരളത്തിൽ പകർച്ചപ്പനി ശക്തമായി കഴിഞ്ഞു. ഇന്നലെ 2 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. 17 ദിവസത്തിനുള്ളിൽ ഡെങ്കിപ്പനി 13 പേരുടെ ജീവനെടുത്തു. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 48 പേർക്ക്. 326 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി. ഈ മാസം 877 പേർക്ക് രോഗം ബാധിച്ചു. 2801 പേർക്ക് രോഗം സംശയിക്കുന്നു. എലിപ്പനി കേസുകളും കൂടുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ 9 പേർ രോഗം ബാധിച്ച് മരിച്ചു. 6 മാസത്തിനിടെ 27 എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചത്. ജൂണിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചവർ 65, ലക്ഷണങ്ങളുടെ ചികിത്സയിലുള്ളവർ 100. ഇന്നലെ മാത്രം പനിബാധിതരുടെ എണ്ണം 11,329. 2 ആഴ്ചയ്ക്കുള്ളിലെ പനിബാധിതരുടെ എണ്ണം 1.5 ലക്ഷത്തോടടുക്കുന്നു. ഡെങ്കി പരത്തുന്ന കൊതുകുകളെ തുരത്താനും മലിനജലത്തിലിറങ്ങുമ്പോൾ എലിപ്പനി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. നടൻ പൂജപുരരവി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മറയൂരിൽ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഹാസ്യവേഷങ്ങളിൽ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നടനാണ് ചമയങ്ങളില്ലാതെ യാത്രയാകുന്നത്. കലാനിലയം ഡ്രാമ വിഷൻ എന്ന പ്രശസ്ത നാടകക്കളരിയാണ് രവിയിലെ നടനെ സ്ഫുടം ചെയ്തെടുത്തത്. 5 പതിറ്റാണ്ടോളം അഭിനയ രംഗത്ത് നിറഞ്ഞു നിന്ന നടനാണ്. ഏറെ നാളായി മറയൂരിലെ മകളുടെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണം സംഭവിച്ചത്. സിനിമയിൽ പണ്ടേ ലഹരി ഉപയോഗമുണ്ടെന്ന് നടൻ ഇന്ദ്രൻ സെൻ ന്യൂസ് 18നോട്. ഡാക്ടർമാരും നിർമ്മാതാക്കളുമാണ് താരങ്ങളെ തീരുമാനിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കാം. സിനിമയെ സംബന്ധിച്ച് ഒരു ഡയറക്ടറാണ് ക്യാപ്റ്റനെന്നും ഇന്ദ്രൻ സെൻ ന്യൂസ് 18 കേരളത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ലഹരി ഉപയോഗം സിനിമാ മേഖലയിൽ കൂടുന്നു. അത് പണ്ടേ മുതലേ ഉള്ളതാ. പണ്ട് മുതലേ ഉള്ളത്. ഇപ്പൊ പിന്നെ ഒളിഞ്ഞുനോട്ടം കൂടുതലായത് പെട്ടെന്ന് എല്ലാവരും കണ്ടുപിടിക്കുന്നതാ. സിനിമയെ സംബന്ധിച്ച് ഡയറക്ടറാണ് അവിടുത്തെ ക്യാപ്റ്റൻ. പ്രൊഡ്യൂസറും ഡയറക്ടറും ചേർന്ന് തന്നെയാണ് യാത് കഥ എടുക്കണം, എങ്ങനത്തെ എത്ര സിനിമ എടുക്കണം തീരുമാനിക്കുന്നത്. കാശ് മുടക്കുന്ന ഒക്കെ അവരാണ്. അവരാണ് എല്ലാ അംഗങ്ങളെയും തീരുമാനിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ അവരെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഇത് ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. അവനവൻ്റെ തിരിച്ചറിവ് അല്ലെങ്കിൽ അവനവൻ്റെ തിരഞ്ഞെടുപ്പിലുണ്ടാവുന്ന പിഴവ് അത് നമ്മളൊന്നും ഏറ്റെടുക്കേണ്ടതല്ല എന്ന് തോന്നുന്നു. ചെറിയ സിനിമകൾ പ്രദർശിപ്പിക്കാത്ത രീതി തിയേറ്റർ ഉടമകൾ മാറ്റണമെന്നും ഇന്ദ്രൻസ് അഭിപ്രായപ്പെട്ടു. മസിൽ കുറവെന്ന് കണ്ടാൽ തിയേറ്ററുകൾ സിനിമ പ്രദർശിപ്പിക്കുന്നില്ല. മാറ്റങ്ങൾ അതിജീവിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഇന്ദ്രൻസ് പറഞ്ഞു. കുഞ്ഞു സിനിമകളൊക്കെ ഒരുപാട് ഉപേക്ഷിക്കുന്നുണ്ട് പലപ്പോഴും. അല്ല, പുതിയ സിനിമയിലോ ഇത്തിരി കുഞ്ഞു സിനിമയൊക്കെ ആണെങ്കിൽ ഇത്തിരി മസിൽ കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് സ്പേസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടാവും മിക്കവാറും. അപ്പൊ എനിക്ക് തോന്നുന്നത് അതും പാടില്ലല്ലോ. തിയേറ്ററുകൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇന്ദ്രൻസേട്ടൻ അറിയാം, നാടകത്തിലൂടെയാണ് ഇന്ദ്രൻസേട്ടൻ തുടങ്ങിയത്. പിന്നെ ഈ തിയേറ്ററുകൾ അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യം, അതിനെയൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അതിനെക്കുറിച്ച് എനിക്ക് പറയാനോ ചോദ്യം. എനിക്ക് ഒരു കട തന്നെ അടയ്ക്കണ ഇഷ്ടമല്ല. പിന്നെ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കുള്ള ചില വ്യത്യാസങ്ങൾ, അതിനെ അതിജീവിക്കാനും അവര് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണല്ലോ. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5,500, പവന് 44,000, വെള്ളിക്ക് ഗ്രാമിന് 80 കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,507, ഔൺസിന് 1,80,080. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി കുന്നംകുളം. ഇന്ന് ഫാദേഴ്സ് ഡേ. അച്ഛനോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കാനുള്ള ദിനം. അമേരിക്കയിലാണ് ഫാദേഴ്സ് ഡേക്ക് തുടക്കമായതെങ്കിലും ഇന്ന് ലോകമെങ്ങും ഈ ദിനം ആഘോഷിക്കുന്നു. ഈ ഫാദേഴ്സ് ഡേയിൽ പ്രേക്ഷകർക്കൊപ്പം ന്യൂസ് 18 പങ്കാളിയാകുന്നു. മുക്കോല ബദേൽ ഗ്രാമത്തിലെ അച്ഛന്മാർക്കൊപ്പം ന്യൂസ് 18 സ്നേഹയാത്ര നടത്തുകയാണ്. മൂന്ന് മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.